ന്യൂസ് റൂമിലെ തത്സമയ അബദ്ധങ്ങൾ, വാചകത്തെറ്റുകൾ എന്നിവ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രോഗ്രാം ഉൾപ്പെടെ റെക്കോർഡ് ചെയ്ത ശേഷം തെറ്റുതിരുത്തി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന മാധ്യമപ്രവർത്തകരുടെ അബദ്ധങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ലൈവ് വാർത്താ ബുള്ളറ്റിനുകളിലെ സാങ്കേതിക തകരാറുകളും ഇത്തരം അബദ്ധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. എന്നാൽ ബുള്ളറ്റിൻ ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാലും റെഡിയാകാത്ത ആങ്കർ. ആദ്യം 2016 അബദ്ധം. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ കുടിപ്പകയ്ക്ക് തെളിവായി കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന്റെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ച ആഡംബരക്കാർ കത്തിക്കാൻ ശ്രമം. തുടങ്ങുന്നു ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇത് ചാനൽ ചിരിയിൽ വന്നിട്ടും ഈ വർഷവും ഇത്തരം അബദ്ധങ്ങൾ അവതാരകയെ വീണ്ടും തേടിയെത്തി. എന്തു ചെയ്യാൻ, ഒരു രഹസ്യം പറഞ്ഞു തീരും മുമ്പേ ലൈവ് അപ്പ് ചെയ്താൽ പെട്ടുപോകും. വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി ഗൾഫ് ടൈം കാണാം. നമസ്കാരം. വാർത്ത വായിക്കാൻ തുടങ്ങുമ്പോൾ തുമ്മൽ വന്നാൽ എന്താ ചെയ്യുക? തുമ്മുക, അത്ര തന്നെ. മക്കളെ നന്നായി തുമ്മിക്കോ. ഇതിലും നന്നായി തുമ്മിക്കൊണ്ടിരുന്നതാ. സ്വർണവില ഗ്രാമിന് 2670 രൂപ, പവന് 21360 രൂപ. രാവിലെ മുഴുവൻ എവിടെയെങ്കിലും തെണ്ട് തിരിഞ്ഞ് അറിഞ്ഞിട്ട് കയറി വരും. വാർത്തയുടെ ഹെഡ്ലൈൻ റീഡർ വായിക്കുമ്പോൾ വാർത്താ അവതാരകയെ നമ്മൾ കാണാറില്ല. പകരം ആ വാർത്തയ്ക്ക് അനുയോജ്യമായ ദൃശ്യങ്ങളാണ് കാണുക. എന്നാൽ തെറ്റായ ദൃശ്യങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ റീഡർക്ക് ദേഷ്യം വരില്ലേ? ആ ദേഷ്യം പ്രേക്ഷകർ കണ്ടാലോ? വിഴിഞ്ഞം തുറമുഖത്ത് തൊഴിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്ന കാര്യം മന്ത്രിസഭ തീരുമാനിക്കും. താൽക്കാലികാടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷന്റെ തസ്തിക സൃഷ്ടിക്കുന്ന കാര്യം മന്ത്രിസഭയുടെ അജണ്ടയിൽ. നിറച്ച് വിനയം വാരിത്തേച്ചു വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ കിടക്കുന്ന ഫ്രോഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും. എന്തായാലും നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകാം. വാർത്താ അവതാരകർക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സംഖ്യകൾ കൂട്ടി വായിക്കുന്നത്. 10, 100, 1000 എന്നിങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോഴേക്കും പണി കിട്ടും. രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ, അക്ഷരത്തിൽ എഴുതുക. ഇല്ലെങ്കിലോ, ഇതാണ് ഗതി. സംസ്ഥാനത്ത് 2.5 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾ അനർഹർ. 2,47,991 കാർഡുകളിൽ 1.5 ലക്ഷത്തിലധികം കാർഡുകൾ മുൻഗണനാ പട്ടികയിൽ അനർഹമായി കടന്നുകൂടിയവരാണ്. മുൻഗണനാ റേഷൻ കാർഡ് സ്വന്തമാക്കിയ സർക്കാർ ജീവനക്കാരെ പിടികൂടാൻ ആധാർ വിവരങ്ങൾ ശേഖരിക്കും. സ്വമേധയാ സമർപ്പിച്ചത് 900 ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം. 95,000 പേർ മാത്രം. വാർത്ത വായിച്ചിരിക്കുമ്പോൾ ജിമ്മിക്ക് കമ്മൽ ഊരിപ്പോയാൽ എന്തോ ചെയ്യും? ഒന്നുമില്ല, കമ്മൽ പോയാലും ആത്മവിശ്വാസം കൈവെടിയാതെ ദേ ഇതുപോലെ വായിക്കുക. കൂരാചുണ്ട പഞ്ചായത്തിനെ മാലിന്യത്തിൽ അനധികൃത പന്നി ഫാമുകൾ. പഞ്ചായത്തിന്റെ സ്റ്റോക്ക് മെമ്മോ കാറ്റിൽ പറത്തി. നഗരത്തിലെ അറവുശാലകളിലെയും ഹോട്ടലുകളിലെയും അവശിഷ്ടങ്ങൾ പന്നി ഫാമുകളിൽ. വാർത്ത വായിച്ചിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നിയാൽ സംഭവിക്കുന്നതാണ് ഇനി. ഈ റീഡർ കലിപ്പിലാണ്. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര ജയത്തോടെ ചരിത്ര നേട്ടവുമായി ഇന്ത്യ. തുടർച്ചയായി 9 പരമ്പരകൾ ജയിച്ച ഇന്ത്യ ഓസ്ട്രേലിയയുടെ ലോക. അതേസമയം ഡൽഹിയിൽ അനായാസ ജയത്തിനിറങ്ങിയ ഇന്ത്യയെ ഡൽഹിയിൽ ധനഞ്ജയ സിൽവിയുടെ സെഞ്ചുറി മികവിൽ പൊരുതിയാണ്. അതേസമയം രാവിലെ നടക്കുന്ന വാർത്തയാണ് മോർണിംഗ് ഷോ എന്ന സെഗ്മെന്റിൽ വായിക്കുന്നത്. എന്നാൽ ഉച്ചയ്ക്കുള്ള ഷീ ന്യൂസ് എന്ന ബുള്ളറ്റിൻ വായിക്കുമ്പോഴും രാവിലത്തെ മോർണിംഗ് ഷോ കയറി വരും. എന്നാ ചെയ്യാൻ? ഇത് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീക്കും പുതിയ മേഖലകൾ വെട്ടിപ്പിടിക്കാം. വളരെയധികം നന്ദി അശോക്, ഷീ ന്യൂസുമായി സഹകരിച്ചതിന്. മോർണിംഗ് ഷോ കടക്കുന്നു. മോർണിംഗ് ഷോ കടക്കുന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. മോർണിംഗ് ഷോ കടക്കുന്നു ഇടവേളയിലേക്ക്. ഇതെന്താ ഇങ്ങനെയാവണത്? ഡോണ്ട് റിപ്പീറ്റ്.
ഇനി ഒരു കുന്ന് ശശിയുടെ മുന്നിൽ എത്തി എന്നൊക്കെ റീഡർ വായിക്കും. ആരും ഭയപ്പെടേണ്ടതില്ല. വാർത്തയിലെവിടെയോ എന്തോ സംഭവിച്ചു. തിരുവനന്തപുരം വിളപ്പിൽ ശാല കുണ്ടാമുഴിയിലെ ഒരു കുന്ന്. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ ശരീരം പകുതി തടന്ന ശശിയുടെ മുന്നിൽ 500 മീറ്റർ നീളവും 15 അടിയോളം ഉയരമുള്ള ഇടവഴി. 3 കൊല്ലം കൊണ്ടാണ് ശശി ഈ വഴി ഉണ്ടാക്കിയത്. തോമസ് ചാണ്ടിയാണോ കായൽ കയ്യേറ്റമായിരിക്കുമെന്ന് റീഡർ ഉറപ്പിച്ചു. അപ്പോഴാണ് റിപ്പോർട്ടർ പറയുന്നത് കായലല്ല വയൽ നികത്തിയതാണെന്ന്. എന്തായാലും മുൻമന്ത്രി തോമസ് ചാണ്ടി നികത്തിയല്ലോ, ഇനി അതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോകാനുള്ളത് സർക്കാരിന് പോയി. തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റം ശരിവെക്കുന്ന ജില്ലാ കളക്ടറുടെ 5 പേജുള്ള റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന്. ലേക്ക് പാലസിലെ പാർക്കിംഗിനായി വയൽ നികത്തി. നികത്തിയത് 2014 ശേഷം. കണ്ണൻ നായർച്ചേരുന്നു വിവരങ്ങളുമായി. കണ്ണൻ, എന്താണ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ? കായൽ കയ്യേറ്റം പൂർണ്ണമായും ശരിവെക്കുന്നതാണോ കളക്ടറുടെ റിപ്പോർട്ട്? മധു, കായൽ കയ്യേറ്റത്തെ കുറിച്ചല്ല റിപ്പോർട്ടിൽ പരാമർശമുള്ളത്, മന്ത്രി നിലം നികത്തിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചുള്ള പരാമർശമാണ് ഉള്ളത്. വാർത്ത വായിക്കുന്നതിന് തൊട്ടു മുമ്പും ഒന്നൊരുങ്ങുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് റീഡർക്ക് തോന്നി. പാവങ്ങൾക്ക് ഇത്ര സൗന്ദര്യം കൊടുക്കല്ലേ ദൈവമേ എന്ന് മനസ്സിൽ കരുതിയിരിക്കുമ്പോഴാണ് സംഗതി ലൈവാണെന്ന് അറിയുന്നത്. തുറന്ന ന്യൂസ് റൂമിലെ വാർത്താ വായനയിൽ ചില അപ്രതീക്ഷിത അതിഥികൾ എത്തും. അത് ലൈവ് റിപ്പോർട്ട് നൽകാമെന്ന റിപ്പോർട്ടറാകാം, മറ്റു ചിലപ്പോൾ ബുള്ളറ്റിൻ നടക്കുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നവരും ഉണ്ട്. എന്നാൽ ഇവരെല്ലാം റീഡറുടെ പുറകിൽ നിന്ന് ഞെട്ടുന്നതാണ്. ഇനി ഹാദിയ പുറത്തെന്തു പറയുന്നു എന്നതിനേക്കാൾ കോടതിയിൽ എന്ത് പറയും എന്നതിനാണ് പ്രാധാന്യമെന്നും. കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ, എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ? ചുഴലിക്കാറ്റ് അടിച്ച ശേഷമാണ് സർക്കാർ വിവരമറിയുന്നത്. പുറത്ത് പറയാൻ പറ്റാത്ത തൊടുന്യായങ്ങളാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയെ കണ്ട് എല്ലാവർക്കും പരാതി നൽകാനാവാത്തത് പ്രതിഷേധം. നേരത്തെ കണ്ട അവതാരകരുടെ അവസാന നിമിഷ ഒരുക്കം വീണ്ടും എത്തുമാണ്. പക്ഷേ ഇത് കുറച്ച് നീണ്ടുപോയി. പ്രൊഡ്യൂസർ പറയുന്നത് കേൾക്കാതെ സ്വന്തം ഫ്രെയിമിൽ നോക്കിയിരുന്നാൽ ഇതാകും ഗതി. മുടി കണ്ണിക്കുത്തുന്ന വെറൈറ്റിയാണ്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ്. മല്ലയിൽ മോഡി ട്രംപ് കൂടിക്കാഴ്ച. അവതാരകർ തമ്മിൽ അത്യാവശ്യം കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി വാർത്തകൾ അവതരിപ്പിക്കുന്നതാണ് മോർണിംഗ് ഷോയുടെ ഒരു രീതി. എന്നാൽ കാപ്പിപ്പൊടി കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുമെന്ന് സഹ അവതാരകർ ചോദിക്കുമ്പോൾ ചായ എന്നൊക്കെ പറഞ്ഞാൽ, അതെ, ഈ റീഡറുടെ നാട്ടിൽ കാപ്പിപ്പൊടിയിൽ ചായ വരെ ഉണ്ടാക്കും. വല്ലഭന പുല്ലും ആയുധം എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ. സാധാരണ ഗതിയിൽ കാപ്പിപ്പൊടി എന്തിനാ ഉപയോഗിക്കുക? കാപ്പി 2017 വിഷുവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ദുഃഖവെള്ളിയും വിഷുവും ഒന്നിച്ചു വന്നു. ആ പ്രത്യേകത വാർത്താ അവതാരകർക്ക് പണിയായി. വിഷു മലയാളി ആഘോഷിച്ചെന്ന് വായിച്ചപ്പോൾ ശബരിമല നട തുറക്കുന്ന ദൃശ്യം നൽകി. സംഭവം ജോർ, പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ദൃശ്യത്തിനൊപ്പം പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് നൽകിയ ശബ്ദം മാറിപ്പോയി. ദുഃഖവെള്ളിയുടെ വിലാപഗാനത്തിൽ ശബരിമല നട തുറന്നു. ഒരു വിഷു പുലരിയാണ് മോർണിംഗ് ഷോ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു വിഷുവും തുടർന്ന് ഐശ്വര്യസമൃദ്ധമായ ഒരു പുതുവർഷവും നേർന്നുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ഷോ ആരംഭിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകണി ഒരുക്കി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. വിഷുക്കണി ദർശനത്തിന് ഗുരുവായൂരിലും ശബരിമലയിലും തിരക്ക്. സുരക്ഷ ശക്തമാക്കും, പക്ഷേ ശക്ത സുരക്ഷമാക്കുമോ? വടകര റിപ്പോർട്ടർ പറയുന്നു ചിലപ്പോൾ അതും സംഭവിക്കാം.
പുക്കത്തെ ബോർഡറുകളിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. അതായത് നീ ഒന്നും പണയണ്ട, ശക്ത സുരക്ഷമാക്കിയിട്ടുണ്ട്. അതായത് ഇനി ഞെട്ടിക്കുന്ന വാർത്തകളുടെ പ്രതികരണം തേടി ന്യൂസ് പ്രൊഡ്യൂസർ പല പ്രമുഖ വ്യക്തികളെയും വിളിക്കും. തത്സമയം ഇവരുടെ പ്രതികരണം റീഡർ ചോദിക്കും. എന്നാൽ വിളിച്ച പ്രമുഖൻ മാറിപ്പോയാലോ? റീഡർ എന്ത് ചെയ്യാൻ? കിട്ടിയ ആളോടും ഇത് തന്നെ ചോദിക്കും. ദേവസ്വം വിഷയത്തിന് പീതാംബരക്കുറുപ്പിന് പകരം പീതാംബരൻ മാസ്റ്ററോട് വരെ പ്രതികരണം തേടും. പീതാംബരക്കുറുപ്പ് നേരത്തെ ഉയർന്നിട്ടുള്ള പല കോണുകളിൽ ഉയർന്നിട്ടുള്ള ആവശ്യമാണ് ഹിന്ദുക്കളുടെ ക്ഷേത്ര പ്രവേശന ആവശ്യം. കോൺഗ്രസിന്റെ മുതിർന്ന ഒരു നേതാവ് ദേവസ്വം ബോർഡ് അംഗം ശ്രീ അജിത് തറയിൽ പറയുന്നു അഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം നൽകണമെന്ന്. എന്താണ് പ്രതികരണം? ഞാൻ പീതാംബരക്കുറുപ്പല്ല, പീതാംബരൻ മാസ്റ്ററാണ്. ക്ഷമിക്കണം സാർ, പറയൂ. പീതാംബരക്കുറുപ്പിന്റെ അഭിപ്രായമാണെങ്കിൽ അദ്ദേഹത്തെ നമ്പർ വേറെ വിളിക്കണം. ഇല്ല, ശ്രീ പീതാംബരൻ മാസ്റ്റർ അങ്ങയുടെ അഭിപ്രായമാണ്. തെറ്റിദ്ധാരണയിൽ വിളിച്ചാണ് പീതാംബരക്കുറുപ്പിനെ വിളിക്കാൻ ശ്രമിച്ചത്. നന്ദി ശ്രീ പീതാംബരൻ മാസ്റ്റർ.